മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചിരിച്ച് ചിരിച്ചൊരു വഴിക്കാവണമെങ്കിൽ അങ്ങനത്തെ ഒരു ഫിലിം ഇന്ന് വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന് അനുരാഗ് ബസു ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലൂഡോ. വാട്സ്ആപ്പ് മേഡ്സ് കോഡ് ആ ഉബൈസ് ഫ്രം പ്രീമിയം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ രണ്ടാമത്തെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലെ വീഡിയോ എങ്ങനെ വരുമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ പറ്റുന്ന വിധത്തിൽ ഞാൻ മാക്സിമം റിവ്യൂസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഒ ടി ടി കാരുടെ പര കത്തി നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അമ്മാതിരി ദീപാവലി റിലീസുണ്ട്. സോ ലൂഡോ എന്ന നെറ്റ്ഫ്ലിക്സ് ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ലൈഫ് ഒരു ലൂഡോ ഗെയിം പോലെയാണെന്നാണ് ഈ ഫിലിമിൻ്റെ അകത്ത് പറയുന്നത്. നാല് ഭാഗത്തായി നടക്കുന്ന പല ഡീം സ്റ്റോറീസ് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഒരു ട്രാക്കിൻ്റെ അകത്ത് വരുന്നതാണ് ലൂഡോ എന്ന ഫിലിമിൻ്റെ കോൺസെപ്റ്റ്. മുൻപ് ഇതൊരു ആന്തോളജി ഫിലിമാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നത്. പിന്നെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ജഗജാസൂസും പെർഫ്യൂം കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ് അനുരാഗ് ബാസു. സോ അദ്ദേഹത്തിൻ്റെ ഫിലിമായത് കാരണം കുറച്ച് പ്രതീക്ഷയോ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരു ഭയങ്കര അക്കോമഡി ട്രീറ്റ് തന്നെയാണ് ലൂഡോ എന്ന ഫിലിം. ആദ്യമൊക്കെ കൗതുകത്തോടെ കണ്ടെങ്കിലും ചിരിച്ച് ആളുടെ കിളി വളർത്തുന്ന കോമഡി കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ ഫിലിം ഭയങ്കര സംഭവമാണ്. അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഈ ഫിലിം നൽകുന്നുണ്ട്. സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്ത രീതിയാണ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്. ഒറ്റ സീന് പോലും എത്ര ഫോക്കസ് ചെയ്താൽ പോലും മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും പിന്നെയും വലിയൊരു ഡീറ്റെയിലും കൊണ്ടുവരുന്നത് പെട്ടെന്ന് ചിന്തയിൽ വരാത്തൊരു കാര്യമാണ്. ഒരു അൺപ്രഡിക്റ്റബിൾ സ്റ്റൈലുമായിട്ട് ഈ ഫിലിം കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്തെന്ന് സംഭവിക്കുമെന്നൊരു ത്രില്ല് നൈസായിട്ട് ഉണ്ടായിരുന്നു. ലൂഡോ എന്ന ഫിലിം വിജയിക്കുന്നതും അവിടെയാണ്. എൻ്റർടൈൻമെൻറ്റ് 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 ഇതന്നെ. ഡാർക്ക് കോമഡി ആയതുകൊണ്ട് തന്നെ ഡൽഹി വെല്ലിയൊക്കെ പോലെയുള്ളൊരു നോൺ സ്റ്റോപ്പ് രീതിയിലും ഈ ഫിലിം വരുന്നുണ്ട്. ചിലപ്പോൾ വെട്ടം ഉള്ള പോലത്തെ ഒരു ഫീലും തോന്നും. അങ്ങനത്തെ ഒരു സ്റ്റൈലും ഈ ഫിലിമിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. ചിരിക്കാനുള്ള ഫിലിം കാണണമെങ്കിൽ ലൂഡോ നിങ്ങൾക്കുള്ള പിക്കാണ്. അതിൽ യാതൊരു സംശയവുമില്ല. സാധാരണ ഒ ടി ടി ഫിലിംസിൽ എനിക്ക് കുറേ നേരം സോങ്സ് കയറി വരുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് തിയേറ്റർ കണ്ടൻ്റ് അല്ല, അങ്ങനെ ഒരു ടൈപ്പിൽ ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ ഇതിൽ വന്ന സോങ്സിന് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്കതിൽ യാതൊരു വിഷയവും തോന്നിയിട്ടില്ല. വെറുതെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഇട്ടതല്ല. പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ഭംഗി തരാൻ സഹായിച്ചൊരു ഘടകമാണ് ഈ ഫിലിമിലെ സോങ്സ് എല്ലാം. അർജിത് സിംഗ്, ആഷ് കിങ് എല്ലാം നന്നായിട്ട് അവരുടെ സോങ്സ് പാടിയിരുന്നു. ഏറെക്കുറെ ഈ ഫിലിം തുടങ്ങി നമ്മളെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പ്ലോട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫിലിം ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിർത്തില്ല. അത്രയും രസകരമായിട്ട് ചെയ്തൊരു ഫിലിമാണ് ലൂഡോ. ഇങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് അവർക്ക് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ളൊരു കാര്യമാണ്. ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് ബാക്കി സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും വലിയ സീനില്ല. പക്ഷേ ഈ ഫിലിമിൻ്റെ കാസ്റ്റ് ലൈനപ്പും അവരെ ഭംഗിയായി ഉപയോഗിക്കുന്ന കാര്യത്തിലും അനുരാഗ് ബസുവിനെ ഒരു കൈയടി അറിയിക്കുന്നുണ്ട്. അഭിഷേക് ബച്ചൻ്റെ ഹേർട്ട് ബ്രേക്കിംഗ് സ്റ്റോറി, ആദിത്യ റോയ് കപൂർ സാന മലോത്രയുടെ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ എന്നറിയാത്ത പേളി മാണി റോഹിത് സുരേഷ് സർഫ്, ഒരു ലവ് സ്റ്റോറി റീയൂണിയനായി വരുന്ന രാജ്കുമാർ റാവ് ഫാത്തിമ സനശേഖ്, ഇതിൻ്റെ ഇടയിൽ ഒരു മുതലുണ്ട്. ചിരിപ്പിച്ചും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന പങ്കജ് ത്രിപാഠി, അദ്ദേഹം കൂടിയാകുമ്പോൾ പിന്നെ നല്ല ദീപാവലി സ്പെഷ്യൽ വെട്ടിക്കെട്ടാണ് ഈ ഫിലിമിൽ നടക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസും കൊള്ളാം, ക്യാരക്ടേഴ്സും കൊള്ളാം. മ്യൂസിക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞെങ്കിലും പ്രീതമിനൊരു കൈയടി അറിയിക്കുന്നുണ്ട്. മോറോവർ അദ്ദേഹത്തിൻ്റെ സോങ്സിനും ബി ജി എംസിനും ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു ഈ ഫിലിമിൻ്റെ അകത്ത്. അത്രക്കും നൈസാണ് പ്രീതമിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. അനുരാഗ് ബസു, രാജേഷ് ശുക്ലയുടെ സിനിമാറ്റോഗ്രഫി മൂലം നല്ല ഫ്രെയിംസ് കിട്ടുമ്പോൾ അജയ് ശർമ്മൻ്റെ എഡിറ്റിംഗ് അതിന് നല്ല ഫിനിഷിങ് നൽകുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റിൻ്റെ പാക്കേജ് ഉള്ള പോലെയാണ് അനുരാഗ് ബസുവിൻ്റെയും സമ്രാജ് ചക്രവർത്തിയുടെ റൈറ്റിങ്ങും വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിംസിലെ നരേഷനൊക്കെ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെയും അനുരാഗ് ബസു മാറിയിട്ടില്ല. നരേഷൻ ഇപ്പോഴും നല്ല പേസോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൂഡോ എന്ന ഫിലിം നല്ലൊരു ഫൺ റൈഡാണ്. എന്തുകൊണ്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഫിലിം തന്നെയാണ്. കാരണം എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് അത് തരാൻ ഈ ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. കണ്ടാൽ ഒരു എൻ്റർടൈനിങ് എക്സ്പീരിയൻസ് നൽകുന്ന ഫിലിം തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ലൂഡോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ എത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.